സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ് 10 ന്യൂസ്. ഉത്രാക്കൊലക്കേസിൽ മാതാവിനും സഹോദരിക്കുമൊപ്പം സൂരജിനെയും പിതാവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ക്രൈംബ്രാഞ്ച് പാമ്പിനെ കൈവശം വെച്ചത് ചോദ്യം ചെയ്യാൻ ഫോറൻസിക് വകുപ്പും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച തുടർച്ചയായി 5 മണിക്കൂറോളം സൂരജിന്റെ മാതാവ് രേണുകയെയും സഹോദരി സൂര്യയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ മൊഴികളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതോടെയാണ് ഇവരെ വീണ്ടും വിളിച്ചു വരുത്തിയത്. രോഗിയുമായി സമ്പർക്കത്തിൽ വന്നതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 80 ആരോഗ്യ പ്രവർത്തകരെ നിരീക്ഷണത്തിലാക്കി. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിയ 28 വയസ്സുള്ള ഗർഭിണിയായ യുവതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ആരോഗ്യ പ്രവർത്തകർ നിരീക്ഷണത്തിൽ പോയത്. പ്രസവ സംബന്ധമായ അസുഖങ്ങൾ സങ്കീർണമായതിനെ തുടർന്ന് യുവതിയെ സർജൻ, ന്യൂറോ വിദഗ്ധൻ, പീഡിയാട്രിക് സർജൻ, കാർഡിയോളജി വിദഗ്ധൻ അടക്കമുള്ളവർ പരിശോധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 80 വരുന്ന ആരോഗ്യ പ്രവർത്തകർ സ്വയം നിരീക്ഷണത്തിൽ പോയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ മെഡിക്കൽ വിദ്യാർത്ഥികളും യുവതിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. പുരത്ത യുവതിയെ മദ്യം കുടിപ്പിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഭർത്താവടക്കം 7 പേർ കസ്റ്റഡിയിൽ. കഠിനകുളം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. യുവതിയുടെ 5 വയസ്സുള്ള മകനെ മർദ്ദിച്ചതിൽ പ്രതികൾക്കെതിരെ പോക്സോ കേസും ചുമത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള മുഴുവൻ പേരും കോൺഗ്രസ് പ്രാദേശിക പ്രവർത്തകരാണ്. യുവതിയുടെ മൊഴിയെടുത്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുക. കസ്റ്റഡിയിലുള്ളവരുടെ പങ്ക് അന്വേഷിക്കുകയാണെന്നും ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെ ഭർത്താവ് യുവതിയെ വാഹനത്തിൽ കയറ്റി പുതുക്കുറിച്ചിയിലെ ഒരു വീട്ടിലെത്തിക്കുകയായിരുന്നു. അവിടെ വച്ച് ഭർത്താവും കൂട്ടുകാരും മദ്യപിച്ചു. തുടർന്ന് യുവതിയെ മദ്യം കുടിപ്പിച്ച ശേഷം ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. ദിനത്തോടനുബന്ധിച്ച് വാമനപുരം നദീതീര സംരക്ഷണത്തിന്റെ ഭാഗമായി CPI വിതുര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താവയ്ക്കൽ കടവിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു. CPI അരുവിക്കര മണ്ഡലം സെക്രട്ടറി റഷീദ് വൃക്ഷത്തൈ നട്ട ഉദ്ഘാടനം ചെയ്തു. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേക്ഷണം ആരംഭിച്ച ക്ലാസുകളിൽ കൂടുതൽ അധ്യാപകരെ പങ്കെടുപ്പിക്കാൻ ക്ലാസ് ചലഞ്ചുമായി വിദ്യാഭ്യാസ വകുപ്പ്. മികച്ച രീതിയിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർ തൽപരരായി മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ അവരെ കൂടി പരിഗണിക്കുന്നതിനാണ് ക്ലാസ് ചലഞ്ച് ആരംഭിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അധ്യാപകർ, TTI ഡയറ്റ് അധ്യാപകർ, സമഗ്ര ശിക്ഷയ്ക്ക് കീഴിലുള്ള അധ്യാപകർ എന്നിവർക്ക് 3 മുതൽ 5 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ പാഠം റെക്കോർഡ് ചെയ്ത 8547869946 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കാം. ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെയും സ്കൂളിൻ്റെയും പേര്, ക്ലാസ്, വിഷയം എന്നിവയും രേഖപ്പെടുത്തണമെന്ന അറിയിപ്പിൽ പറയുന്നു. തമിഴ്നാടടക്കം 4 സംസ്ഥാനങ്ങളിൽ വൈറസ് വ്യാപനം രൂക്ഷമാകുന്നു. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് വൈറസ് വ്യാപനം രൂക്ഷമായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ തുടർച്ചയായ 5ാം ദിവസവും 1000-ൽ അധികം പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ  1384 പോസിറ്റീവ് കേസുകളും 12 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ചെന്നൈയിൽ ഒറ്റ ദിവസം 1072 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ വൈറസ് ബാധിതരുടെ എണ്ണം 27256 ഉയർന്നു. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡ് ജില്ലയിൽ വെള്ളിയാഴ്ച പുലർച്ചെ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ച 2 കുട്ടികളടക്കം 9 പേർ മരിച്ചു. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. പുലർച്ചെ 5:30 നവാബ്ഗഞ്ച് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വാസിദ്പൂർ ഗ്രാമത്തിന് സമീപം അപകടമുണ്ടായതെന്ന് പ്രതാപ്ഗഡ് പോലീസ് സൂപ്രണ്ട് അഭിഷേക് സിംഗ് പറഞ്ഞു. 9 പേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഒരു വർഷത്തേക്ക് പുതിയ സർക്കാർ പദ്ധതികളൊന്നും ആരംഭിക്കരുതെന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഉത്തരവ്. വർദ്ധിച്ചു വരുന്ന കൊറോണ വൈറസ് കേസുകൾക്കിടയിൽ ചിലവ് നിയന്ത്രണത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി.
പുതിയ പദ്ധതികൾക്കായി ധനമന്ത്രാലയത്തിലേക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത് നിർത്തിവെക്കാൻ എല്ലാ മന്ത്രാലയങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ പാക്കേജിലും ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജിലും പദ്ധതികൾക്ക് അനുമതിയുണ്ട്. ഈ സാമ്പത്തിക വർഷം മറ്റൊരു പദ്ധതിക്കും അംഗീകാരം ലഭിക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ അനുമതിയോടെ മദ്യം ഓൺലൈനായി വീട്ടിലെത്തിക്കുന്ന സംവിധാനം ആരംഭിച്ച ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയായ സ്വിഗ്ഗി പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത, സിലിഗുരി എന്നിവിടങ്ങളിലാണ് സ്വിഗ്ഗിയുടെ സേവനം ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റ് 24 നഗരങ്ങളിൽ കൂടി മദ്യത്തിന്റെ ഹോം ഡെലിവറി ഉടൻ തന്നെ സ്വിഗ്ഗി ആരംഭിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ ജാർഖണ്ഡിലും ഒഡീഷയിലും ഓൺലൈൻ മദ്യവിൽപ്പന സ്വിഗ്ഗി നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ബംഗാളിൽ ഈ സേവനം ലഭ്യമായിരിക്കുന്നത്. മറ്റ് ചില സംസ്ഥാന സർക്കാരുകളുമായി ഈ സേവനം സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും സ്വിഗ്ഗി അറിയിച്ചു. രാജ്യതലസ്ഥാനത്ത് രോഗികളുടെ എണ്ണം കുത്തനെ കൂടിയതിനിടെ ഡൽഹി എയിംസിലെ നഴ്സുമാരുടെ സമരത്തിന് പരിഹാരം കാണാതെ അധികൃതർ. നഴ്സ് യൂണിയനുമായി ഇന്ന് നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. ആവശ്യങ്ങൾ പരിഗണിക്കാത്ത സാഹചര്യത്തിൽ ഈ മാസം 10 ഡ്യൂട്ടി പൂർണ്ണമായും ബഹിഷ്കരിക്കാനാണ് യൂണിയന്റെ തീരുമാനം. രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരുടെ സുരക്ഷയുടെ കാര്യത്തിലും നടപടികളില്ലെന്നാണ് ആക്ഷേപം. PPE കിറ്റുകൾ ധരിച്ചുള്ള ഭാരിച്ച ഡ്യൂട്ടി സമയം 4 മണിക്കൂറാക്കി ചുരുക്കണമെന്നതുൾപ്പെടെ 11 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചാണ് യൂണിയൻ സമരം ആരംഭിച്ചത്. ഇതോടെ ഇന്നത്തെ ടോപ് 10 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.